നമസ്കാരം, ഞാൻ നിങ്ങളുടെ ജോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത് ഒരു വാഹനം മതിലിനോട് ചേർത്ത് എങ്ങനെ കറക്റ്റായിട്ട് പാർക്ക് ചെയ്യുന്നതിനെ പറ്റിയാണ്. അപ്പോൾ പലരും വന്ന് വീഡിയോയുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചു ഇതുപോലെ ഒരു മതിലിനോട് ചേർത്ത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഒരു വാഹനം പാർക്ക് ചെയ്യുന്നത്, അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ മതിലിനോട് ചേർത്ത് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഒരു കറക്റ്റായിട്ട് എങ്ങനെ ഒരു വാഹനം മതിലിനോട് ചേർത്ത് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം എന്നൊന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പം നമുക്ക് ഒട്ടും നേരെ കളയാം, നേരെ വീഡിയോയിലേക്ക്. നമ്മളൊരു വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഒരു വണ്ടിയുടെ നമ്മളൊരു മതിലോടെ നമുക്ക് ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫ്രണ്ട് നമ്മൾ ആദ്യം മുമ്പോട്ടാക്കി റൈറ്റിലോട്ട് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ടാക്കുക. അതിൻ്റെ റിവേഴ്സ് നമ്മുടെ ബാക്കി വേണം നമ്മൾ ചേർത്ത് ചേർത്ത് കയറ്റി വണ്ടി നിവർത്തിടാൻ. അല്ലാതെ ഒരു കാരണം നമ്മൾ ഫ്രണ്ട് നമ്മൾ കയറ്റി ഒരു കാരണവശാലും നമ്മൾ നേരെയാക്കാൻ നോക്കരുത്, കാരണം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഞാൻ വണ്ടിക്കകത്ത് കയറി കാണിച്ചത് അത് അതിനായിട്ട് നമ്മൾ വണ്ടിയിൽ കയറി നമുക്ക് ക്ലച്ച് എന്നെങ്ങനെയാണ് കറക്റ്റായിട്ട് കാലെടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ മതിലിനോടൊക്കെ ചേർത്ത് തന്നെ നമ്മൾ ഈ ക്ലച്ച് ഒന്ന് ഫുൾ എടുത്ത് എന്ത് ചെയ്യും, വണ്ടിക്ക് സ്പീഡ് കൂടിപ്പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, താഴെ 0 മുകളിൽ 100. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പകുതി ആകുമ്പോൾ എന്ത് ചെയ്യും, വണ്ടിക്ക് അനക്കം വരും, അതായത് 50 ആണ്. അപ്പോൾ ഒരു 45 കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യും, ഒരു പതുക്കെ അനക്കം വരും വണ്ടിയുടെ ക്ലച്ചിന്. അപ്പോൾ നമ്മൾ അതിന് ക്ലച്ച് ഫുള്ളിൽ ചവിട്ടി, ക്ലച്ച് ഫുള്ളിൽ ചവിട്ടി നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ടു. ഈ റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു പകുതിയുടെ ആ ഭാഗം വരുമ്പോൾ ഒരു വൈബ്രേഷൻ വരും, നമ്മൾ ആ സമയത്ത് ബ്രേക്ക് ഒന്ന് മാറ്റുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പതുക്കെ എടുക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ക്ലച്ച് ഒന്ന് ഒരുപാട് നമ്മൾ മേലോട്ട് എടുത്ത് മാറ്റി നമ്മൾ മുമ്പോട്ട് നമ്മൾ നേരെ പോകുന്നിടത്തോടെ പോകുന്ന പോലെ നമ്മൾ ക്ലച്ച് ഒന്ന് കാലെടുത്ത് എന്ത് ചെയ്യും, വണ്ടിക്ക് ഭയങ്കര സ്പീഡ് കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിപ്പോൾ പതുക്കെയാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ക്ലച്ച് എന്ന് എങ്ങനെ നമ്മൾ സ്പീഡ് എങ്ങനെയാണോ എടുക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും വണ്ടി സ്പീഡ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചേർത്ത് നമുക്ക് നിർത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഒരു കാരണത്തിന് എന്ത് ചെയ്യരുത്, ക്ലച്ച് ഇങ്ങനെ പതുക്കെ നമ്മൾ മുമ്പോട്ട് പോകുന്നത് പോലെ എടുത്ത് ഇങ്ങ് വിടരുത്, കാരണം നമുക്ക് നല്ല സ്പേസ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുറയിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്, നമുക്ക് മതിലിനോട് ചേർക്കേണ്ട, നമുക്ക് റിവേഴ്സ് പോകേണ്ടതാണെന്നെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ക്ലച്ച് ഒന്ന് മൊത്തം എടുത്ത് വരാം. അപ്പോൾ നമുക്ക് ഇതുപോലെ മതിലിനോടൊക്കെ ചേർക്കുന്ന സമയത്ത് സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ക്ലച്ച് ഒന്ന് അതുപോലെ നമ്മൾ പെട്ടെന്ന് എടുത്ത് വിടരുത്, കാരണം ഏറ്റവും പവറുള്ള ഗിയർ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഗിയറാണ്. അപ്പോൾ നമുക്ക് പുറമോട്ട് പോകുന്ന സമയത്ത് നല്ല സ്പീഡുണ്ടാകും. അപ്പോൾ അത് കാരണത്താൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ച് ഒന്ന് ഒരു കാരണവശാലും എടുത്ത് വിടരുത്, നമുക്ക് സ്വല്പം ഒരു അനക്കം വരും, ആ ഒരു അനക്കത്തിന് സ്വല്പം കൂടെ എടുക്കാവൂ. ആ ഒരു രീതിയിൽ അങ്ങനെ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു മെല്ലെ മെല്ലെ നമുക്ക് എന്ത് ചെയ്യും, ആ വണ്ടി റിവേഴ്സ് എടുക്കും, ആ റിവേഴ്സ് ആകും. അപ്പോൾ നമുക്ക് മിററുകളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് വെക്കുക. നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലെ മിററുകൾ നമുക്ക് ക്ലിയർ ചെയ്തതിന് ശേഷം ആ മിററിൽ തന്നെ നോക്കി വേണം, നമ്മൾ തല തിരിച്ചൊന്ന് നമ്മൾ പുറമോട്ട് നോക്കിയൊന്നും വണ്ടി നമ്മൾ എടുത്ത് നമ്മൾ ചേർക്കാൻ പാടില്ല, നോക്കി നമുക്ക് ചേർക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആ മിററുകളൊന്ന് മടക്കി വെച്ച്, ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് മിററുകളൊക്കെ മടക്കി വെച്ച് എടുത്ത് പുറമോട്ട് കയറ്റി നമ്മൾ വണ്ടി തിരിച്ച് സ്ഥലം നോക്കി ഇടാറുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആകും, വണ്ടി നമുക്ക് നേരെ ഒരു കാരണവശാലും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ചരിഞ്ഞ കയറിയും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് മിററിൽ തന്നെ നോക്കി വേണം എന്ത് ചെയ്യാൻ, റിവേഴ്സ് പാർക്ക് ചെയ്യാൻ. കറക്റ്റ് മിററിൽ നമ്മുടെ കണ്ണ് ചെന്നാൽ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിനാണ് ഞാൻ റിവേഴ്സ് ഇട്ടു. റിവേഴ്സ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ക്ലച്ച് എന്ന് ഇപ്പോൾ ഇതിനൊരു സൗണ്ട് ഉണ്ട്, നമുക്ക് ഇപ്പോൾ ഈ റിവേഴ്സ് ഗിയർ ഇട്ട് കഴിയുമ്പോൾ ഇതിന് സൗണ്ട് ഉണ്ട്, ആ സൗണ്ടാണ് നിങ്ങൾക്ക് അതിനകത്ത് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പതുക്കത് ആ വണ്ടി അങ്ങനെ പുറമോട്ട് മൂവ് ആകുന്നു, മിററിൽ നോക്കി അറിയാൻ പറ്റും. ആ മിററിൽ നോക്കുക, അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. ഇപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ആ ഒരു ഗ്യാപ്പ് എന്ത് ചെയ്തു, അത്ര സ്റ്റിയറിംഗിൽ അങ്ങോട്ടും കൊടുത്തു, അത്ര സ്റ്റിയറിംഗ് കൊടുത്തു. ഇതാ ആ ഒരു ഗ്യാപ്പ് ഉള്ളത് എന്ത് ചെയ്തു, അത്രയും അങ്ങോട്ട് സ്റ്റിയറിംഗ് കൊടുത്തു. അതായത് നിങ്ങൾ കണ്ടോ. അപ്പോൾ എന്ത് ചെയ്തു, ബാക്കിലോട്ട് നോക്കി, നിങ്ങളെ മിററിലോട്ട് നോക്കി, ഞാൻ പുറമോട്ട് വണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ അത്ര സ്റ്റിയറിംഗ് തിരിച്ച് നമ്മൾ ആ പിടിക്കുമ്പോഴേ വരത്തില്ല, കയറി വരുമ്പോഴേ വരുള്ളൂ കേട്ടോ. ആ കയറി വരുംതോറും എന്ത് ചെയ്തു, ആ വണ്ടി അങ്ങോട്ട് അടുക്കുന്നുണ്ട് കേട്ടോ, അത്രയും അടുത്തു. നമുക്കിപ്പോൾ ഇത്രയും മതിയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ അത്രയും കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ ഇങ്ങോട്ട് അപ്പോൾ അവർ തിരിച്ച് എന്ത് ചെയ്തു, ഇത്രയും തിരിച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ എന്ത് ചെയ്തു, നമ്മൾ ഇത്രയാണ് തിരിച്ച് അങ്ങോട്ടാക്കിയത്. അപ്പോൾ ആ ഒരു ലെവലിൽ എന്ത് ചെയ്തുള്ളൂ, അങ്ങോട്ട് പോകത്തുള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം, അത്രയും കൂടെ തിരിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ആ ബാക്കിലെ റിവ്യൂ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഞാൻ അത്രയും കൂടെ തിരിച്ചു. ഇനിയിപ്പോൾ നിങ്ങൾ ആ മിററിലോട്ട് നോക്കുക, നമ്മുടെ കിടക്കുന്ന പൊസിഷനിൽ കിടക്കുകയാണ്. അപ്പോൾ ഒന്ന് തിരി നമ്മൾ ആദ്യം നമ്മൾ ലെഫ്റ്റോട്ട് തിരിച്ചതിൻ്റെ ഡബിളായിട്ട് നമ്മൾ റൈറ്റിലോട്ട് തിരിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളെ കയറി വരുന്തോറും എന്ത് ചെയ്തു, വണ്ടി നമുക്ക് ആ ബാക്കിലെ റിവ്യൂ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. അപ്പോൾ കയറി വരുന്ന ഓർ നമുക്ക് കാണാം. നമുക്ക് ആ ഒരു ഗ്യാപ്പ് മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ രണ്ടാമത് രണ്ട് പ്രാവശ്യം തിരിച്ചാലും അത് ഒന്നെന്ത് ചെയ്തു, ഒന്ന് തിരിച്ചു പിടിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, ആ വണ്ടി ആ ഒരു ഗ്യാപ്പിൽ തന്നെ വരും. അപ്പോൾ ഞാൻ ഇനി പുറമോട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് മിററിൽ നോക്കി അറിയാം. അപ്പോൾ നമ്മൾ പുറമോട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്തു, ആ ഒരു ലെവലിൽ തന്നെ എന്ത് ചെയ്തു, ആ വണ്ടി കറക്റ്റായിട്ട് ആ ഒരു ലെവലിൽ തന്നെ അങ്ങനെ തന്നെ കയറിപ്പോന്നു.
അപ്പൊ നമുക്ക് ഈ ഒരു പൊസിഷൻ തന്നെ മതിയെന്നുണ്ട്. എന്ത് ചെയ്യണം നമുക്ക്? എന്ത് ചെയ്യണം? ആ വണ്ടി അവിടെ നിന്ന് നോക്കണം. ഞാനത് നിങ്ങളെ കറക്റ്റായിട്ട് ഇറങ്ങി കാണിച്ചു തരാം. നമ്മള് ഇട്ട രീതി ഇതാണ്. നമ്മുടെ നമുക്ക് ഇപ്പൊ ഈ ഒരു മതിനോട് ചേർത്ത് നമ്മുടെ ബാക്കി വണ്ടി ഇങ്ങനെ കയറി വന്നു. ഇങ്ങനെ കയറിയപ്പോ വണ്ടി നേരെയായോ? ഇല്ല. അപ്പൊ നമ്മുടെ ഫ്രണ്ട് എങ്ങനെ കിടക്കുന്നത്? ഇങ്ങോട്ട് നീങ്ങി കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഗ്യാപ്പിലാണ് വണ്ടി ഇടുന്നത്. ഇപ്പൊ ഈ ഒരു ഇത്രയും ഗ്യാപ്പ് മതി. ഇനി നമുക്ക് ചേർക്കണ്ട. ഇപ്പൊ ഈ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് വന്നത്. അപ്പൊ നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫ്രണ്ട് കൂടി ഇങ്ങനെ അടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് സ്റ്റിയറിംഗ് ചെയ്തിരിക്കണം? നമ്മൾ റൈറ്റിലോട്ട് സ്റ്റിയറിംഗ് ചെയ്തിരിക്കുക. അപ്പം റൈറ്റിലോട്ട് സ്റ്റിയറിംഗ് ചെയ്തിരിക്കുമ്പോൾ ബാക്കി എങ്ങോട്ട് പോകും? ബൈക്ക് റൈറ്റിലോട്ട് പോകും. ഫ്രണ്ട് എങ്ങോട്ട് വരും? ലെഫ്റ്റിലോട്ട് വരും. അപ്പം നമുക്ക് അങ്ങനെയാണ് വേണ്ടത്. അപ്പം നിങ്ങൾ നമുക്ക് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് റിവേഴ്സ് എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? ഓപ്പോസിറ്റ് എന്നാണ് അർത്ഥം. നമ്മുടെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. അപ്പം നമ്മൾ ഒരു കാരണവശാലും നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ മിററിൽ നിന്ന് ഒരു കാരണവശാലും കണ്ണ് പോകാൻ പാടില്ല. നമ്മളെ മിററിൽ തന്നെ നോക്കി ആ മിററിനനുസരിച്ചാണ്. അപ്പം കാരണം നമ്മൾ ആ മിററിൽ നോക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കണ്ണ് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ മുന്നോട്ട് കണ്ണ് പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് എങ്ങനെയായിരിക്കും? നമുക്ക് ഓപ്പോസിറ്റായിട്ടായിരിക്കും അത് വരുന്നത് നമ്മുടെ റിവേഴ്സ് പോകുന്ന സമയത്ത്. അപ്പം നമ്മുടെ ഫ്രണ്ട് നമ്മുടെ കണ്ണ് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഓപ്പോസിറ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കി അത് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും ഫ്രണ്ടിലെ നോക്കിക്കൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് ചെയ്യുക. കാരണം എന്ത് ചെയ്യും? റിവേഴ്സ് പോകുമ്പോൾ അത് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു ജപതി കാണുമ്പോൾ നമുക്ക് എങ്ങനെ വേണ്ടത്? നമുക്ക് ഈ ഫ്രണ്ട് ഇങ്ങോട്ടാണ് വേണ്ടത്. അപ്പോൾ ഫ്രണ്ട് ഇങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് എങ്ങോട്ട് തിരിച്ചാൽ നമുക്ക് ഫ്രണ്ട് ഇങ്ങോട്ട് വരും? നമ്മൾ റൈറ്റോട്ട് തിരിച്ചാൽ ഫ്രണ്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് അതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ വണ്ടി അതോട് കയറിയിട്ട് നമ്മൾ റൈറ്റ് എത്താൻ തിരിക്കും. നമുക്ക് ഈ ഒരു ഗ്യാപ്പ് മതിയെങ്കിൽ നമുക്ക് ആ റൈറ്റ് അങ്ങോട്ട് തിരിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഫ്രണ്ട് ഇങ്ങോട്ട് എടുക്കും. ഇങ്ങോട്ട് അടുക്കുന്ന നമുക്ക് ഇവിടെ വണ്ടി നേരെ ഈ ഒരു മിറർ എന്ത് ചെയ്തു നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു ലെവലുമായിട്ട് വരും. അതായത് നമ്മളിങ്ങനെ പുറമോട്ട് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? വണ്ടി ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ മിററ് ഇങ്ങോട്ടടുക്കും. അപ്പോൾ ഇങ്ങോട്ടടുത്തു നമ്മൾ അവിടെ വന്നിട്ട് പിന്നെ നൂറത്തിൽ എന്ത് ചെയ്യും? ഈ മിറർ എന്ന് അവിടെ ഇടിയും. അപ്പോൾ നമുക്ക് എത്രയാണോ നമുക്കിവിടെ ലൈനായിട്ട് കറക്റ്റായിട്ട് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഈ മിറർ ഇനി നോക്കുക. ഈ മിററിൻ്റെ സൈഡ് നോക്കി ഇവിടെ എത്രയാണ് വരും നമുക്ക് ആ ഒരു ലെവൽ മതിയുണ്ടെങ്കിൽ ആ ഒരു ലെവലാകുന്ന സമയത്ത് അവിടെ വണ്ടി നിർത്തുക, സ്റ്റിയറിംഗ് നേരെയാക്കുക. ഞാനത് വണ്ടി കയറി കാണിച്ചു തരാം. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റാം നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ആ ഗ്യാപ്പ് കൊണ്ട് അതാണ്. അതുകൊണ്ട് ആ മതിലിൻ്റെയും ആ ഒരു ഗ്യാപ്പ് ഇതാണ് ആ മിററിൻ്റെ. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പം നമുക്ക് റൈറ്റിലോടാണ് സ്റ്റിയറിംഗ് വേണം. റൈറ്റോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? വണ്ടി ഇങ്ങോട്ട് എടുക്കും. അപ്പം നമുക്ക് ഈ ഒരു മിററ് ഈ ഒരു ലെവലിന് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ ഒരു ലെവലിന് വരുന്ന സമയത്ത് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? സ്റ്റിയറിംഗ് നോക്കുക. കാരണം എന്നാലും നമുക്ക് ആ ലെവലിന് നേരെ കിടക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഇപ്പോൾ ഇത്രയും ഗ്യാപ്പുണ്ട്. അപ്പം നമ്മൾ റൈറ്റോട്ട് എടുക്കുന്ന സമയത്ത് വണ്ടി ഇങ്ങനെ വരും. നമ്മൾ കയറി വരും തോറും എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് വേണം എന്ത് ചെയ്യാൻ? നൂറക്കാൻ. അപ്പോൾ ഞാൻ അത്രയും എന്ത് ചെയ്തു? സ്റ്റിയറിങ്ങിയാൽ കൊണ്ടുവന്നു അത്രയും റൈറ്റ് ആക്കി. കണ്ട അത്രയും റൈറ്റ് ആക്കി. അത്രയും റൈറ്റ് ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു? റിവേഴ്സ് ഗിയർ ഇട്ടു. ആ നിങ്ങൾക്ക് ഇനി മിററിൽ നോക്കി അറിയാൻ പറ്റും. ആ ആ മിററിലോട്ട് നോക്കി ആ കയറി വരുന്നതോറും എന്ത് ചെയ്തു? നമുക്ക് എത്ര വേണ്ടതനുസരിച്ച് എന്ത് ചെയ്തു? കണ്ടാ ആ ലെവലിൽ മതിയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? അവിടെ വന്നു. ഞാൻ നോക്കിയേ ഞാൻ അത് അത്രയും സ്റ്റിയറിങ് അപ്പോൾ അത്രയും ഗ്യാപ്പ് വന്നു. അത്രയും ഞാൻ സ്റ്റിയറിങ് എന്ത് ചെയ്തു? നമ്മൾ ആ പിടിച്ചത് അത്ര ഞങ്ങൾ തിരിച്ചു നേരെയാക്കി. ഈ നേരെയാക്കിയാൽ എന്ത് ചെയ്യും? ബാക്കി എങ്ങോട്ട് പോകും? വീണ്ടും ഇങ്ങോട്ട് വരും. അപ്പോൾ ഫ്രണ്ട് അങ്ങോട്ട് ചെന്ന് അവിടെ ഇടിക്കും. അപ്പം നമുക്ക് ആ ലെവലിൽ കറക്റ്റ് വന്നതിന് ശേഷം എന്ത് ചെയ്തു? അത്ര സ്റ്റിയറിംഗ് നിവർത്തു. അതിനുശേഷം എന്ത് ചെയ്തു? ആ രീതിയിൽ തന്നെ നേരെ പുറമോട്ട് എടുത്തു കഴിഞ്ഞതാ ഈ ഒരു ലെവലിൽ തന്നെ വണ്ടി ഇങ്ങനെ കിടക്കുന്നു. കണ്ടില്ലേ? കറക്റ്റായിട്ട് വണ്ടി നേരെ നമുക്കൊന്നും ചെയ്യാതെ തന്നെ വണ്ടി സൈഡ് കറക്റ്റായിട്ട് നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇറങ്ങി കാണിച്ചു തരാം അത് കറക്റ്റായിട്ട് വണ്ടി കറക്റ്റായിട്ട് നമുക്ക് ചേർന്നാണോ കിടക്കുന്നതെന്നുള്ളത്. നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ഗ്യാപ്പ് നോക്കി അറിയാൻ പറ്റും. കേട്ടോ, ഇപ്പോൾ നമുക്കിന്ന് വണ്ടി കറക്റ്റായിട്ട് നമ്മൾ ചേർന്ന് കേട്ടോ. നമുക്ക് ഈ ആ മിററുമായിട്ട് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് ലൈനിൽ ഒരേപോലെ ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വണ്ടി കറക്റ്റായിട്ട് പാർക്ക് ചെയ്യുന്നത്. നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇതുപോലെ ഒരു ഇത് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഒരു കാരണവശാല ഫ്രണ്ട് കയറ്റിത്തിരിക്കാൻ നോക്കുക. നമ്മൾ ചേർക്കാൻ നിൽക്കരുത്. നമ്മൾ ഫ്രണ്ട് ചേർത്ത് വെച്ച് നമ്മൾ മുന്നോട്ട് പോവുക. മുന്നോട്ട് പോയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള മിറർ നോക്കി സൈഡ് ചേർത്തതിന് ശേഷം അവിടുത്തെ ഗ്യാപ്പ് അനുസരിച്ച് ആ മിററിൻ്റെ സൈഡ് നോക്കി ലെവലാക്കി പുറമോട്ട് വരിക. എന്നിട്ട് വീല് നോക്കുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ഒരു വണ്ടി പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ഗുഡ് ബൈ.